ശബരിമലയിലെ പൂജാ സമയം. ഗർഭഛിദ്ര നിയമത്തിൽ ഭേദഗതികൾ വരുത്താൻ അയർലൻഡ് മന്ത്രിസഭ തീരുമാനിച്ചു. ഗർഭഛിദ്രം നടത്താതിരുന്നതിനെ തുടർന്ന് ഇന്ത്യൻ വംശജയായ ഡെന്റിസ്റ്റ് സവിത ഹലപ്പനവർ മരിക്കാനിടയായ സംഭവം വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ട്. അമ്മയുടെ ജീവന് അപകടമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഗർഭഛിദ്രം അനുവദിക്കുന്ന തരത്തിൽ നിയമം കൊണ്ടുവരാനാണ് മന്ത്രിസഭാ തീരുമാനം. പുതുവർഷത്തിൽ ഐറിഷ് പാർലമെന്റിന്റെ ആരോഗ്യ സമിതിയിൽ സംവാദം നടന്ന ശേഷമായിരിക്കും പുതുക്കിയ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുക. യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിൽ നിലവിൽ അയർലൻഡിലും മാൾട്ടയിലും മാത്രമാണ് ഗർഭഛിദ്രത്തിന് വില. ഒക്ടോബറിലാണ് 4 മാസം ഗർഭിണിയായിരുന്ന സവിത ഹലപ്പനവർ ഭ്രൂണം അലസിയിട്ടും ഗർഭഛിദ്രം നടത്താതിരുന്നതിനെ തുടർന്ന് മരിച്ചത്. പാൽഘറിലെ 2 പെൺകുട്ടികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ മഹാരാഷ്ട്ര സർക്കാർ പിൻവലിച്ചു. കേസ് പിൻവലിക്കുന്നതായി കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് താനെ പോലീസ് പാൽഘർ കോടതിയിൽ സമർപ്പിച്ചു. പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിട്ട് കൃത്യം 1 മാസം തികയുന്ന ദിവസമാണ് കേസ് ഒഴിവാക്കുന്നത്. ഇരുവർക്കും എതിരായ കേസ് പിൻവലിക്കുമെന്ന് കഴിഞ്ഞ മാസം മഹാരാഷ്ട്ര സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ കേസ് അവസാനിപ്പിച്ചതായുള്ള ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പെൺകുട്ടികളുടെ ബന്ധുക്കൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ശിവസേനാ മേധാവി ബാൽ താക്കറെയുടെ മരണത്തെ തുടർന്നുണ്ടായ മുംബൈ ഹർത്താലിനെ ഫേസ്ബുക്കിലൂടെ വിമർശിച്ചതിനായിരുന്നു പാൽഘർ സ്വദേശിയായ ഷഹീൻ ദടയെയും അഭിപ്രായം ലൈക്ക് ചെയ്ത സുഹൃത്ത് മലയാളി റിനു ശ്രീനിവാസനെയും ശിവസേന പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് പാൽഘർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മിസ്റ്റർ ലൈറ്റ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ബ്രോട്ട് ടു യു ബൈ മിസ്റ്റർ ലൈറ്റ് മാജിക് റീചാർജബിൾ എൽഇഡി ലാമ്പ് വീട്ടിലെ പവർ സ്റ്റേഷൻ. ഖത്തർ ദേശീയ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ 8 മണിക്ക് ദോഹ കോർഷിനിഷിൽ നടന്ന സൈനിക പരേഡോടെയായിരുന്നു തുടക്കം. ബഹ്റിൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് യൂത്ത് ഇന്ത്യയുടെ സഹകരണത്തോടെ പ്രവാസി സ്പോർട്സ് സംഘടിപ്പിച്ചു. കായിക ശക്തി സാമൂഹിക നന്മയ്ക്ക് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച മേളയിൽ 4 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ സാഹിത്യ പുരസ്കാരം ടി പത്മനാഭന് മന്ത്രി കെ സി ജോസഫ് സമ്മാനിച്ചു. സാഹിത്യരംഗത്ത് വ്യത്യസ്ത പാതയിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് ടി പത്മനാഭനെന്ന് മന്ത്രി പറഞ്ഞു. ബഹ്റിൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഗായിക ഹാല അൽ തുർക്കിന്റെ ഗാനമേള നടന്നു. ഈസ ടൗൺ രാംലിയിൽ നടന്ന പരിപാടി ആസ്വദിക്കാൻ നിരവധി പേരെത്തി. സൗദി സിവിൽ വ്യോമയാന അതോറിറ്റിക്ക് കൂടുതൽ അധികാരം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. കിരീടാവകാശി അമീർ സൽമാൻ ബിൻ അബ്ദുൾ അസീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്ക്, ഇന്ധനവില എന്നിവ പരിഷ്കരിക്കാനും സൗദിയിലെ വിമാനത്താവള നടത്തിപ്പുരംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾക്ക് കടന്നുവരാനും പുതിയ തീരുമാനം അനുമതി നൽകിയതായി വാർത്താവിനിമയ മന്ത്രി വ്യക്തമാക്കി. ലോകത്തിലെ മികച്ച ടാക്സി സർവീസുകളിൽ ദുബായ് ടാക്സി സർവീസിന് 3rd സ്ഥാനം. പ്രമുഖ അന്തർദേശീയ വെബ്സൈറ്റ് നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ടോക്കിയോയും സിംഗപ്പൂരുമാണ് 1-ഉം 2-ഉം സ്ഥാനത്ത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലകുനിച്ച് രാജ്യം. ദില്ലിയിൽ ബസിൽ കൂട്ടമാനഭംഗത്തിനിരയായ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരം. 4 പേർ പിടിയിൽ. മാനഭംഗം നടത്തുന്നവർക്ക് വധശിക്ഷ നൽകണമെന്ന് സുഷമ സ്വരാജ്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്യാൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ അഴിമതി ആരോപണവുമായി വി എസ് അച്യുതാനന്ദൻ. സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട് ഇളവ് നൽകി. സിബിഐ അന്വേഷണത്തിന് തയ്യാറുണ്ടോ എന്നും വി എസിന്റെ വെല്ലുവിളി. കെ സുധാകരനെതിരായ കേസുകളിൽ നടപടിയില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. ഇറ്റാലിയൻ നാവികരുടെ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകരുതെന്ന് സംസ്ഥാന സർക്കാർ. ക്രിസ്മസ് ആഘോഷത്തിനെന്ന പേരിൽ പ്രതികളെ കടത്തിക്കൊണ്ടുപോകാനുള്ള നീക്കമാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ. കേന്ദ്ര സർക്കാർ നാളെ നിലപാടറിയിക്കണമെന്ന് ഹൈക്കോടതി. സംസ്ഥാനം രൂക്ഷമായ വരൾച്ചയിലേക്കെന്ന് മുഖ്യമന്ത്രി. പറമ്പിക്കുളം ആളിയാർ കരാറനുസരിച്ച് വെള്ളം കിട്ടാനുള്ള നടപടികൾ നാളെ മന്ത്രിസഭ ചർച്ച ചെയ്യും. ഗൾഫ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇനി ഫോക്കസ് കേരളത്തിന്റെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം.